ബി ജെ പി സർക്കാർ ഒക്ടോബറിൽ കാലാവധി തികയ്ക്കുന്നതോടെ ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും. തുടർഭരണത്തിനായി മിഷൻ 75 ബി ജെ പി ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വിജയത്തിന്റെ ആലസ്യത്തിൽ വീഴരുതെന്നും 50% വോട്ട് ലക്ഷ്യമിട്ട് പ്രവർത്തനം ശക്തമാക്കണമെന്നും അമിത്ഷാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ ബി ജെ പി നേടിയത് ഉജ്ജ്വല വിജയമാണ്. ആകെയുള്ള 10 മണ്ഡലങ്ങളിലും വൻ വിജയമാണ് ബി ജെ പി നേടിയത്. 90 നിയമസഭയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 48 സീറ്റുകളാണ് ബി ജെ പി നേടിയത്. ഇതുകൂടാതെ ജിന്ദ് എന്ന മണ്ഡലത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പി വിജയം നേടി. ഹരിയാനയിൽ ഇക്കുറി ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് 75 സീറ്റുകളാണ്. സ്വതന്ത്ര ഭാരതത്തിൽ പഞ്ചാബ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു ഹരിയാന. പഞ്ചാബിന്റെ കിഴക്കൻ പ്രദേശത്ത് വെച്ച് 1966 നവംബർ 1 ഹരിയാന എന്ന സംസ്ഥാനം രൂപീകരിക്കുന്നത്. അപകടകരമായ ജാതി രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ നിയന്ത്രിച്ച സംസ്ഥാനമായിരുന്നു ഹരിയാന. കോൺഗ്രസിന്റെ പണ്ഡിറ്റ് ഭഗവത് ദയാൽ ശർമ്മയായിരുന്നു ആദ്യ മുഖ്യമന്ത്രി. 2014 ഒക്ടോബർ 26 മനോഹർലാൽ ഖട്ടർ ഹരിയാനയുടെ 10th മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്. ഹരിയാനയിലെ ബി ജെ പിയുടെ ആദ്യ മുഖ്യമന്ത്രി കൂടിയായിരുന്നു ഖട്ടർ. ഒരു സാധാരണ പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് ഖട്ടർ പാർട്ടി റാങ്കുകളിലേക്കുള്ള തന്റെ ആരോഹണം നടത്തുകയും ബി ജെ പിയുടെ സംഘടനാ സെക്രട്ടറി ആവുകയും ആത്യന്തികമായി തന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായി മുഖ്യമന്ത്രിയായി ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്തു. പഞ്ചാബി പാരമ്പര്യമുള്ള ആദ്യ ഹരിയാന മുഖ്യമന്ത്രി കൂടിയായിരുന്നു ഖത്രി സമുദായമായ ഹട്ടർ. 1977 23 വയസ്സിൽ ബി ജെ പിയുടെ മൂലസംഘടനയുടെ സ്ഥിരമംഗമായി. 14 ആർ എസ് എസിനെ സേവിച്ചു. പിന്നീട് 1994 ബി ജെ പിയുടെ മുഴുവൻ സമയ പ്രവർത്തകനായി. 40 രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമായാണ് ഖട്ടർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. 40 ആർ എസ് എസിലും 30 ബി ജെ പിയിലും സജീവ പ്രവർത്തനാണ് മനോഹർലാൽ ഖട്ടർ. കർണാൽ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് പ്രതിയോഗി സുരേന്ദ്രസിംഗ് നർവാറിനെ 63,736 വോട്ടിനാണ് ഖട്ടർ തോൽപ്പിച്ചത്. ഖട്ടറിന്റെ ആദ്യ തിരഞ്ഞെടുപ്പ് വിജയമായിരുന്നു. 14 ബി ജെ പി ജനറൽ സെക്രട്ടറി ആയിരുന്ന മനോഹർലാൽ ഖട്ടർ 1996 ഹരിയാനയുടെ ബി ജെ പിയുടെ ചുമതലയേറ്റ് പ്രവർത്തനം തുടങ്ങിയത്. മനോഹർലാൽ ഖട്ടറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സംസ്ഥാനത്ത് ഇതിനോടകം നടത്തിയത് നിരവധി വികസന പ്രവർത്തനങ്ങളാണ്. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ സമഗ്ര മേഖലയിലും വികസന അജണ്ട നടപ്പാക്കാൻ ബി ജെ പി സർക്കാരിന് സാധിച്ചു. ജാട്ട്, സിഖുകൾ, ബൈഷ്ണോയിഡ്, ടാഗിസ്, റോർ തുടങ്ങിയ സമുദായങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താനുള്ള ബില്ലിന് മനോഹർലാൽ ഖട്ടർ അംഗീകാരം നൽകിയിരുന്നു. ഇതിനു പുറമെ പിന്നാക്ക വിഭാഗങ്ങൾക്കായി സ്ഥിരം കമ്മീഷൻ രൂപീകരിക്കാൻ നിയമം കൊണ്ടുവരികയും ചെയ്തു. ഹരിയാനയിൽ ഇക്കുറിയും ബി ജെ പിക്ക് അനുകൂലമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. പഴയ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തുടർച്ചയായ 2nd ഭരണമാണ് ബി ജെ പിയുടെ ലക്ഷ്യം. ഹരിയാനയിൽ കോൺഗ്രസ് തീർത്തും ദുർബലമാണ്. ചെളിവാരിയേറും വിഴുപ്പലക്കളും കൊണ്ട് അലങ്കോലമായിരിക്കുകയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ്. മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡയും പി സി സി പ്രസിഡന്റ് അശോക് തൻവറും തമ്മിലുള്ള പോര് രൂക്ഷമാണ്. തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ ഹൂഡ വിഭാഗം തൻവറിന്റെ രാജി ആവശ്യപ്പെട്ടപ്പോൾ തന്നെ വെടിവെച്ച് കൊന്നേക്കൂ എന്ന് അലറിക്കൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. നിശ്ചലമായ സംഘടനാ സംവിധാനമാണ് ഇപ്പോൾ കോൺഗ്രസിന്. കശ്മീരിൽ കേന്ദ്രം നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ പിന്തുണച്ച് ഭൂപീന്ദർ സിംഗ് ഹൂഡ നേരത്തെ രംഗത്തെത്തിയിരുന്നു. കേന്ദ്രം നല്ല കാര്യങ്ങൾ ചെയ്താൽ പിന്തുണക്കുമെന്നും ഹൂഡ പറഞ്ഞിരുന്നു. ചൌട്ടാല കുടുംബത്തിലെ പോരിനെ തുടർന്ന് പിളർന്ന INLD തകർച്ചയിലാണുള്ളത്. ജനനായക ജനതാ പാർട്ടിയും കുൽദീപ് ബിഷ്ണോയിയുടെ ഹരിയാന ജനഹിത് കോൺഗ്രസും മൃതാവസ്ഥയിലാണുള്ളത്. സംസ്ഥാന ഭരണത്തിൽ ജനങ്ങൾ സംതൃപ്തരാണെന്നതിന്റെ തെളിവാണ് തുടർച്ചയായി നടന്ന തെരഞ്ഞെടുപ്പുകളിലെ ബി ജെ പിയുടെ വിജയങ്ങൾ. ഫരീദാബാദിലും ഗുർഗാമിലും നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും മേയർ തെരഞ്ഞെടുപ്പിലും ബി ജെ പി വിജയം നേടിയിരുന്നു. ഹരിയാനയിൽ ബി ജെ പി തനിച്ച് മത്സരിക്കാനാണ് സാധ്യതയേറെയും. ഈ വർഷാവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലേറെ വജ്രായുധം പുറത്തെടുക്കാനൊരുങ്ങുകയാണ് ബി ജെ പി ഇപ്പോൾ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.